ഹായ് ഓൾ, വെൽക്കം ടു കോമഡിറ്റി ക്രാക്കർ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ്, ഈ കഴിഞ്ഞ സെറ്റ് ഫിസിക്സ് എക്സാമിൽ കുറേ പേര് പറഞ്ഞിരുന്നു എന്താണ്, എക്സാം പാടായിരുന്നു, എനിക്ക് ജയിക്കാൻ പറ്റില്ല, HSST എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര നിരാശയിലൊക്കെ ആയിരുന്നു അല്ലേ. എന്നാൽ നമുക്കെന്താണ്, നമ്മുടെ അവസരം നഷ്ടപ്പെട്ടു എന്നൊന്നും വിചാരിക്കേണ്ട. ഇനി എന്താണ്, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് HSST ഫിസിക്സ് ഒക്കെ വിളിക്കും. ഓക്കെ. എന്നാൽ എന്താ, കുറേ പേര് സെറ്റ് പാസ്സായിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഒരു സെറ്റ് പാസ്സാവുന്നത്? ഒരു നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു അല്ലേ. നമുക്കറിയാം ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിലൊരു പഠനം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ആ സെറ്റ് ഫിസിക്സ് അല്ലേ, അതുപോലെ തന്നെ എല്ലാ സെറ്റ് എക്സാംസ് ആണെങ്കിലും അവർക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ അവർ പഠിച്ചു അല്ലേ, അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ HSST HSST എന്ന കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റി. അപ്പം നമ്മുടെ അവസരം എന്താണ്, ഒട്ടും എന്താണ് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു അധ്യാപിക ആവാനായിട്ട് ലക്ഷ്യം വെച്ച് എല്ലാവർക്കും എന്താണ് ഇനിയും ഇനിയും അവസരങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പം അതിലൊരു ഒരു യോഗ്യതാ പരീക്ഷയാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ എന്താണ്, ഇനിയും HSC ഫിസിക്കൽ സയൻസ് നമുക്ക് വിളിക്കും. അപ്പോൾ ആ ടൈമിൽ കേറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ? അപ്പം അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, KTET 3 ഫിസിക്കൽ സയൻസ് നിങ്ങൾ പാസ്സാകണം. ഉടൻ തന്നെ ഉറപ്പായിട്ടും വിളിക്കുന്ന എക്സാമാണ് HSA ഫിസിക്കൽ സയൻസ്. നമുക്കറിയാം HSA എന്താണ് സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ് ഇവയെല്ലാം എന്താണ് ഉടൻ തന്നെ ഇപ്പോൾ എക്സാം കഴിയുന്നതാണ് അല്ലേ. എന്താണ് HSA ഫിസിക്കൽ സയൻസിൽ കുറച്ച് എന്താണ് കേസിൽ കിടക്കുന്നത് കൊണ്ടാണ് ആ എക്സാം ഇച്ചിരി ഡിലേ ആകുന്നത്. അത് ഉടൻ തന്നെ വിളിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് മുന്നേ തന്നെ നിങ്ങൾ കേറ്റിട്ട് ക്വാളിഫൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഈ കേറ്റിട്ട് എക്സാം നമുക്കറിയാം അതിനെക്കാട്ടി കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ചോദിക്കുന്നത് അല്ലേ. എന്നാൽ ഇച്ചിരി ഒരു നെറ്റ് ലെവൽ നെറ്റ് ക്വസ്റ്റ്യൻസ് ലെവൽ ചോദിക്കുന്നതാണ് സെറ്റ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ എക്സാമിൽ എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് പാടായിരുന്നു, ജയിക്കാൻ പറ്റിയില്ല, എല്ലാവരും നിരാശയിലാണ് അല്ലേ. നമ്മൾ നിരാശയിലാണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സെറ്റ് അല്ലെ എന്നാൽ യോഗ്യതാ പരീക്ഷ, നമുക്ക് ഒരു അധ്യാപികയ്ക്ക് എന്താണ് വേണ്ട ഒരു യോഗ്യതാ പരീക്ഷ തന്നെയാണ് സെറ്റ് ഫിസിക്സ് അല്ലേ, അല്ലെങ്കിൽ ഏത് വിഷയമായിക്കോട്ടെ സെറ്റ് എന്നുള്ള ഒരു ക്വാളിഫൈ എക്സാം. അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും അതിൻ്റെ കാരണം, നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതിൻ്റെ കാരണം? നിങ്ങൾ പഠിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ. അത് ആദ്യം തന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നല്ല രീതിയിൽ പഠനം കൊണ്ടുപോയില്ല അല്ലേ. നമുക്കറിയാം സെറ്റ് എന്നുള്ള എക്സാമിൽ എന്താണ് നല്ല രീതിയിലുള്ള പോർഷൻസ് വരുന്നുണ്ട്. ഇവിടെ PG ലെവൽ പോർഷൻസ് ആണ് അതിലുള്ളത്. അതിലെന്താ ക്വാണ്ടം മെക്കാനിക്സ്, പിന്നെ എന്താ ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്നീ കോർ സബ്ജക്റ്റുകളെല്ലാം നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ആ സെറ്റ് ഫിസിക്സ് എന്ന ആ യോഗ്യത പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പഠനം നല്ല രീതിയിൽ തന്നെ കീപ് ലേൺ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ആ ബേസ് ക്വസ്റ്റ്യൻസ് അല്ലേ, നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അതിൻ്റെ ബേസ് ആയിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, നോട്ട് പ്രിപ്പയർ ചെയ്യണം, ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ആ ഒരു ക്വാളിഫൈ എക്സാം പാസ്സാൻ പറ്റത്തുള്ളൂ. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്ന ഇന്ന ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമുക്കറിയാം. എന്നാൽ എന്താണ് നമുക്ക് ആ തിയറി പാട്ട് പഠിക്കുക, തിയറി പാട്ട് പഠിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കാരണം പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ തിയറി പാട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് മുന്നോട്ടുള്ള പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, തിയറി നിങ്ങൾ പഠിക്കണം. നല്ല രീതിയിൽ സമയം കണ്ടെത്തി തന്നെ പഠിക്കാൻ അത്രയും തന്നെ സിലബസ് ഉണ്ട് ഈ സെറ്റിൻ്റേത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചറിയാം, നിങ്ങളുടെ പരാജയത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പഠിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ആ നിങ്ങൾ വർക്ക്ഔട്ട് ഡിഫറെൻറ്റ് പ്രോബ്ലംസ്. നമുക്കറിയാം ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്ട്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ധാരാളം എന്താണ് പ്രോബ്ലംസുകളുണ്ട്. നമുക്കറിയാം തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ അതാ പറഞ്ഞാൽ പ്രോബ്ലംസിൽ നമ്മൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയറി ഫസ്റ്റ് അറിഞ്ഞെങ്കിലല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ തിയറി പഠിക്കണം, അതിനോടൊപ്പം തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യണം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എത്രയോ വർഷത്തിൽ, നമുക്കറിയാം ഒരു വർഷം രണ്ട് ഇയർ സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പോൾ അത്രയും ഇയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. അതിനോടൊപ്പം തന്നെ എന്താ വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ, അല്ലാതെ ഒരു റാങ്ക് ഫയലിനെ മാത്രം ആശ്രയിച്ച് നമുക്ക് നേടാൻ പറ്റുന്ന ഒരു യോഗ്യതാ പരീക്ഷ അല്ല സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ PG ലെവൽ പഠിച്ച് അത്രയും എന്താ തിയറി നമുക്ക് വേണം. അതുപോലെ തന്നെ പ്രോബ്ലം പാർട്ടും ഇഷ്ടംപോലെ തന്നെ നമുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ നിങ്ങൾ ചിലരെന്താണ് ഇപ്പോൾ ചിലപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ട് കുറേയേറെ വർഷങ്ങളായി കാണും, അല്ലെങ്കിൽ നിങ്ങൾ BEd കഴിഞ്ഞിട്ട് കുറേയേറെ വർഷങ്ങളായി കാണും. അപ്പോൾ ആ ഒരു സബ്ജക്ട് ടച്ച് എന്തായിരിക്കും കുറേ പേരിൽ നിന്ന് പോയി കാണും. അപ്പോൾ അതുകൊണ്ടും എന്താണ് കുറേ പേർക്കും സെറ്റ് പാസ്സാവാതെ ഇരുന്നിട്ടുണ്ടാകും അല്ലേ. നിങ്ങൾ തിയറി ചിലപ്പം പഠിച്ചിട്ട് കാണും, പക്ഷേ എക്സാം ഹോൾ ചെല്ലുമ്പോഴത്തേക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ടൊരു അത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ലാഗ് വന്നതുകൊണ്ടാണ്. അപ്പോൾ അതും നമുക്ക് എന്താണ് അത് ഒരു ട്രെയിനിങ് ഉണ്ട് അല്ലേ, ഒരു നല്ല മെൻറ്ററിൻ്റെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്താണ് ഇതുപോലുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ആപ്പിൽ അവൈലബിൾ
ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പർച്ചേസ് ചെയ്യുക, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സബ്ജക്ട് ഓറിയൻറ്റഡ് ക്ലാസ് നൽകുന്നുണ്ട്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ്, നിങ്ങൾക്കുള്ള ഡൗട്ട്സിന് അല്ലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നിങ്ങൾക്കറിയാം എക്സാം ഹോൾ നിങ്ങൾ ചെന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ പറ്റും അല്ലേ. എന്നാൽ അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതെന്താണ്, എക്സാംസ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ ടീം കോമ്പറ്റി ക്രാക്കർ ഒപ്പം തന്നെയുണ്ട്. നൈസ് മോൻസാറിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ സെറ്റ് ഫിസിക്സ് എന്ന കോഴ്സ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സാറെന്ന് പറയുന്നത് നല്ല രീതിയിൽ തിയറി പോർഷൻസ് എല്ലാം പറയും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ പാറ്റേൺ. അപ്പോൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാം ഇപ്പോൾ വരുന്ന എക്സാംസുകളെല്ലാം നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുമെന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം എന്താണ് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്നറിയാം. അപ്പോൾ അതിൻ്റെ പാറ്റേൺ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതേ രീതിയിൽ തന്നെ അല്ലെ അതേ മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ആ ഒരു പാറ്റേൺ അറിഞ്ഞു വെക്കാനായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് വളരെ ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് ടു ഇക്വേഷൻ. നമുക്കറിയാം വളരെ വാസ്റ്റ് സിലബസാണ് സെറ്റ് ഫിസിക്സിൻ്റെ അല്ലേ. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എടുത്തോട്ടെ, ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, ധാരാളം ഇക്വേഷൻസ് വരുന്നുണ്ട്. മാത്തമാറ്റിക്കൽ ഫിസിക്സിലും എന്താണ് ലെജൻഡർ ഇക്വേഷൻസ്, പിന്നെ ബെസൽസ് ഫംഗ്ഷന്, ഈ ഫംഗ്ഷൻസുകളിലെല്ലാം എന്താണ് ഓരോ റെക്കറിങ് ഫംഗ്ഷൻസ്, അങ്ങനെ കുറേ റിലേഷൻസ് വരുന്നുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ ഒരു കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഞാൻ മറന്നു പോകും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. അപ്പോൾ ആ ഷോർട്ട് കട്ട് മെത്തേഡ് രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് സെറ്റ് കിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലേ. ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെറ്റ് ഫിസിക്സ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന അവസരം നിങ്ങൾ തട്ടി കളയരുത്. എന്ത് ചെയ്യുക, ടീം കോമ്പറ്റീവ് ക്രാക്കറിനോട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് പഠിച്ച് നമ്മുടെ ആ സെറ്റ് ഫിസിക്സ് എന്ന എന്താ നിങ്ങളുടെ ലക്ഷ്യം അല്ലേ, ആ ഒരു ക്വാളിഫയിങ് എക്സാം എനിക്ക് പാസ്സാകണം എന്നുള്ള നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഇനിയും കളയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കോർ സബ്ജക്ട്സുകളുണ്ട് ഇന്ന് അല്ലേ. കുറേ ധാരാളം മൊഡ്യൂൾസുകളുണ്ട്, ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ കുറേ മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, എന്താ ഇലക്ട്രോ ഡൈനാമിക്സ്, ഇനിയും വരുന്നുണ്ട് പോർഷൻസ് ഇലക്ട്രോണിക്സ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് പോർഷൻസുകളാണ്. അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ് എന്നീ പോർഷനിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം എന്താ പറഞ്ഞിരുന്നത്, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് അല്ലെ സെറ്റ് ഫിസിക്സ് എന്ന പേപ്പർ നമ്മൾക്ക് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധാരാളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലേ പ്രാക്ടീസ് ഒരു തവണ പ്രാക്ടീസ് ചെയ്താൽ മതിയോ, അല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടല്ലേ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, വേറെ അല്ലേ വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക. എന്താണ് ഇക്വേഷൻസ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ചുരുങ്ങിയ ഒരു ടൈമാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ 120 ക്വസ്റ്റ്യൻസിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെന്താണ് പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എക്സാം ഹോളിൽ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്ക് ഫെമിലറൈസ് ആയിട്ട് എന്താണ് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്താണ്, നിങ്ങൾ കുറേ പേര് അല്ലേ കുറേ പേര് എൻക്വയറിലൊക്കെ പറഞ്ഞിരുന്നു സെറ്റ് ഫിസിക്സ് നേടാൻ പറ്റിയില്ല, HSST എന്താണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പലരും നിരാശയിലൊക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ എന്താണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതൊന്നും ഒരു തടസ്സമൊന്നുമല്ല. നമുക്ക് സെറ്റ് ഫിസിക്സ് എന്നുള്ളത് ഇനിയാണെങ്കിലും നമുക്ക് നേടിയെടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു ക്വാളിഫയിങ് എക്സാമാണ് അല്ലേ. ഒരു അധ്യാപിക ആവാനായിട്ട് ലക്ഷ്യം വെക്കുന്ന എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിഫൈ എക്സാമാണ് KTET, സെറ്റ് എന്ന് ഈ പറയുന്ന ഈ ക്വാളിഫൈ എക്സാംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സെറ്റ് നേടുക എന്നുള്ളത് നിങ്ങൾ ഇനിയും നിങ്ങളുടെ ആ സ്വപ്നത്തിന് തടസ്സമൊന്നുമല്ല. നിങ്ങൾ ഇനിയും നേടിക്കഴിഞ്ഞാൽ ഇനി ആണെങ്കിലും കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് എന്താണ് HSST ഇനിയും വീണ്ടും വിളിക്കും അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ഈ സെറ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് അതേ ഒരു സിലബസ് തന്നെയാണ് HSSTക്ക് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനിയും വരുന്ന HSST എന്താണ് നല്ല രീതിയിൽ തന്നെ അപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിരാശയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇനിയും വർക്ക് ചെയ്യുക, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു എക്സാമാണ് എന്ത് ഈ സെറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഞാൻ പറഞ്ഞു KTET എന്നുള്ളത്. അപ്പം ഇനി നമുക്ക് മുന്നിൽ കാണുന്ന എക്സാം എന്ന് പറയുന്നത് HSA ഫിസിക്കൽ സയൻസ് ആണ്. അപ്പോൾ അതിലെന്താണ് KTET നേടുക തന്നെ വേണം. നിങ്ങൾക്ക് ഇതുവരെയും KTET ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നേടാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ KTET കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ്, എല്ലാ വിഷയത്തിൻ്റെയും KTET കാറ്റഗറി 3 നമ്മുടെ കമ്പറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പഠനം തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തോളൂ. അതും എന്താണ് ഈ 2-3 ആഴ്ചയ്ക്കകം തന്നെ നോട്ടിഫിക്കേഷൻസ് വിളിക്കാൻ പോകുന്ന ഒരു എക്സാമാണ് KTET 3 ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒട്ടും തന്നെ എന്താ വിഷമിക്കേണ്ടി ഒന്നും ആവശ്യമില്ല. അവസരങ്ങൾ മുന്നിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ.
അപ്പോൾ എന്ത് ചെയ്യുക, സെറ്റ് ഫിസിക്സ് നിങ്ങൾ പഠനം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ, കാരണം നമുക്കറിയാം ജൂലൈ തന്നെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് ഫിസിക്സ് എന്ന കോഴ്സ് ഓക്കെ നമ്മുടെ കോമറ്റി ക്രാക്കറിൽ അതിലെ നേതൃത്വം നൽകി വഹിക്കുന്ന സാറെന്ന് പറയുന്നത് നൈസ് മോൻ സാറാണ്. സാറിൻ്റെ നേതൃത്വത്തിൽ എന്താണ് സൂം ലൈവ് ക്ലാസ്സുകളുണ്ട്. ഞാൻ പറഞ്ഞു പ്രാക്ടീസ് അല്ലേ, നമുക്ക് കുറേ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ യോഗ്യത പരീക്ഷ നേടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൂം ലൈവ് ക്ലാസ്സസിലൂടെ എല്ലാ ടോപ്പിക്സിൻ്റെയും അതിനെ ബേസ് ആയിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നമ്മൾ 1 hour വീതം സൂം ലൈവ് ക്ലാസ്സസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, എക്സാംസുകൾ കണ്ടക്ട് ചെയ്ത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടെ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ക്വറി ചെയ്യാൻ പറ്റുന്നതാണ്, അതിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യും. സെറ്റ് ഫിസിക്സ് എന്ന പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. ഒട്ടും തന്നെ നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല, വേഗം തന്നെ എന്ത് ചെയ്യുക, സെറ്റ് ഫിസിക്സ് എന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 8589083568 എന്ന നമ്പറാണ്. എന്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ കോഴ്സിനെ സംബന്ധിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വിളിക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് എന്ന് പറയുന്നത്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതാണ് ഈ ഓരോ കോഴ്സുകളും. അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് ഫിസിക്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് നൽകുന്നുണ്ട്, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് നൽകുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ലൈവ് ക്ലാസ്സസ് സൂം ലൈവ് ക്ലാസ്സസ് എന്താണ് നമ്മൾ വീക്ക്ലി അതുപോലെ തന്നെ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട്, ടെക്നിക്കൽ സപ്പോർട്ട്സ്, എക്സാംസ് കണ്ടക്ട് ചെയ്യും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസ് കണ്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നവരൊന്നും വിഷമിച്ചിരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ഒരു ബെറ്റർ ഫ്യൂച്ചർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുന്നിൽ കാണാം അല്ലേ. നമുക്ക് സ്റ്റേ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാം, ഇനിയുമുള്ള നാളെ നമുക്ക് എന്താ, ഇനിയും വരുന്ന നാളേക്ക് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യും, അതുപോലെ തന്നെ നല്ലൊരു അധ്യാപിക എനിക്കാകണം എന്നൊരു ലക്ഷ്യത്തോടെ നമുക്ക് മുന്നേറുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.